നമസ്കാരം. എ ആർ പെറ്റൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സദ്യ സ്പെഷ്യൽ ഓലൻ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ കുമ്പളങ്ങയും വൻപയറും ചേർത്തിട്ടാണ് ഓലൻ തയ്യാറാക്കുന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മളൊക്കെ എങ്ങനെയാണ് ഓലൻ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. നമ്മുടെ സദ്യ സ്പെഷ്യൽ ഓലന് വേണ്ടിയിട്ടുള്ള കുമ്പളങ്ങ ദേ ഞാൻ ഇതേപോലെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ കുറച്ച് ചെറിയ നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ. ഞാനിത് ചെറിയൊരു കുമ്പളങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തെ വിത്തും അരിയൊക്കെ കളഞ്ഞ് പുറം തൊലിയൊക്കെ കളഞ്ഞ ശേഷം ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇതൊരു 2 കപ്പുണ്ട് ഞാൻ ഈ കുമ്പളങ്ങ അരിഞ്ഞെടുത്ത്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ നെടുക്കെ പിളർന്നെടുത്തിട്ടുണ്ട്. 1 2 കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഞാൻ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ വൻപയറും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഓലൻ തയ്യാറാക്കുന്നത്. ഞാൻ അതിന് വേണ്ടിയിട്ട് കുമ്പളങ്ങ അളന്ന അതേ കപ്പിന് ഞാനൊരു 1/2 കപ്പ് വൻപയർ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഉപ്പ് ചേർത്ത് വേവിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇത് കണ്ടോ ഒരുപാടങ്ങ് വെന്ത് പോകല്ലേ. ഇതേപോലെ ഈ ഒരു പരുവത്തിന് വേണം കിട്ടാൻ, കണ്ട ഈ ഒരു പരുവത്തിന് വേണം കിട്ടാൻ. അപ്പൊ ഞാൻ 1/2 കപ്പ് വൻപയറും വേവിച്ച് ഉപ്പ് ചേർത്ത് വേവിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഓലൻ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. അതുപോലെ തന്നെ ഞാനൊരു 1/2 മുറി തേങ്ങയുടെ പാലും എടുത്തിട്ടുണ്ട്. ഇത് 1/2 പാലാണ്, കട്ടിയുള്ള പാലാണ് ഇത്. ഇത് ഞാൻ ഇതേപോലെ ചെറിയൊരു ബൗള് 1/2 പാൽ എടുത്തിട്ടുണ്ട്. അതുപോലെ വെള്ളം ചേർത്ത് എടുത്തിട്ടുള്ള പാലാണിത്. ഇത് 2/2 പാല്, ഏകദേശം 1/2 കപ്പ് കാണും ഈ 2/2 പാല്. അപ്പം തേങ്ങയുടെ പാലാണ് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത്. അപ്പം നമുക്കിനി എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ സ്റ്റൗ ഓൺ ചെയ്തൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ കുമ്പളങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കുമ്പളങ്ങയും പച്ചമുളകും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ 2/2 പാലിൽ വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ. ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന 2/2 പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ 2/2 പാലിൽ നമുക്ക് ഈ കുമ്പളങ്ങ വേവിച്ചെടുക്കാം. വൻപയർ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്ത് വേവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത് നമുക്കൊന്ന് പകുതി വേവാകുമ്പോൾ കുമ്പളങ്ങ പെട്ടെന്ന് വേവുന്നതാണ്. അപ്പം നമുക്ക് ഇതൊരു പകുതി വേവാകുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന വൻപയർ നമുക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും. നമ്മുടെ കുമ്പളങ്ങ നമ്മുടെ 2/2 പാലിലെ കുമ്പളങ്ങയും പച്ചമുളകും കൂടി 2/2 പാലിലെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ കുമ്പളങ്ങയൊക്കെ പകുതി വെന്തിട്ടുണ്ട്, കണ്ടില്ലേ. ആ നമ്മൾ ഇട്ടപ്പോഴുണ്ടായിരുന്ന ആ വൈറ്റ് കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. നമുക്ക് ഈ സമയത്ത് നമ്മൾ ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വൻപയർ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ വൻപയർ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അപ്പം ഈ സമയത്ത് ഉപ്പ് നോക്കിയ ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്നും കൂടെ ഈ തേങ്ങാപ്പാലൊന്ന് പറ്റിച്ചെടുക്കണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യും. നമ്മുടെ കുമ്പളങ്ങയും വൻപയറും എല്ലാം കൂടെ നന്നായിട്ട് ഇതേ പറ്റി വന്നിട്ടുണ്ട്. സ്വല്പം തേങ്ങാപ്പാൽ മാത്രമേ കിടക്കുള്ളൂ എങ്കിലും നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ സിമ്മി വെച്ചുകൊണ്ട് നമ്മൾ 1/2 പാല് നമ്മൾ ഇതിലേക്ക് കുഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 പാൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സിമ്മിലിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ. 1/2 പാൽ ഒഴിച്ച ശേഷം നമ്മൾ തിളപ്പിച്ചെടുക്കല് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക മാത്രമേ ചെയ്യാവുള്ളൂ. ഞാനിത് സിമ്മിലിട്ടാണ് ചെയ്യുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെ വേണം ഒഴിക്കാൻ. ഞാനൊരു 2 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, 1/2 പാൽ ഒഴിച്ച ശേഷം നമ്മൾ തിളപ്പിക്കുക ചെയ്യല്ല. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഇരിക്കട്ടെ. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇതൊന്ന് തുറന്നു നോക്കാൻ. അപ്പോഴേ നമ്മുടെ ഈ ഉറന്ന പാലൊക്കെ ഒഴിച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് നല്ല കറി നമ്മുടെ ഓലൻ നന്നായിട്ട് കുറുകി വരത്തുള്ളൂ. അപ്പം നമുക്ക് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം. നമ്മൾ നമ്മുടെ ഓലൻ എല്ലാം വാങ്ങി വെച്ച് സ്റ്റൗ ഓഫ് ചെയ്ത് ഒന്ന് അടച്ചു വെച്ചിട്ട് 1/2 മണിക്കൂറായി. നമുക്കൊന്ന് തുറന്നു നോക്കാം. നല്ല കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ ഓലൻ, കണ്ടില്ലേ. നല്ല കുറുകി വന്നിട്ടുണ്ട്. തേങ്ങാപ്പാലിൻ്റെയും നമ്മൾ ഒഴിച്ച പച്ചവെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും എല്ലാം കൂടെ ആ ഒരു മണം, ആ എന്ത് നല്ലൊരു മണവും അതേപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഓലൻ. സദ്യയിലൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിഭവം തന്നെയാണ്.
ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാം. നമ്മളെ പയറും വേവിച്ച് വെച്ച് തേങ്ങാപ്പാലും നേരത്തെ എടുത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു 10 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഓലന്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പൊ നമുക്കൊരു ബൗളിലേക്ക് ഒന്ന് ഒഴിച്ചു വെക്കാം. ഞാനൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ പുതിയൊരു റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ ബൈ.